നമസ്കാരം സിൽവർ ലൈൻ പദ്ധതിയുടെ ബഫർ സോൺ സംബന്ധിച്ച് സർവത്ര ആശയക്കുഴപ്പങ്ങളാണ് ഉണ്ടാകുന്നത് പദ്ധതിക്ക് ബഫർ സോൺ ഇല്ല എന്ന് മന്ത്രി സജി ചെറിയൻ പറഞ്ഞതിനെ തള്ളി സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ രംഗത്തെത്തി പദ്ധതിക്ക് ബഫർ സോൺ ഉണ്ടാകുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി ഇക്കാര്യത്തിൽ മന്ത്രി സജി ചെറിയൻ പറഞ്ഞതല്ല കേരയിൽ എം ഡി പറഞ്ഞതാണ് ശരിയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു സിൽവർ ലൈനിന് ബഫർ സോൺ ഇല്ല എന്ന മന്ത്രി സജി ചെറിയാന്റെ വാക്കുകൾ വിവാദമായി ഇത് തിരുത്തിയാണ് കേരള എം ഡി തന്നെ രംഗത്ത് എത്തിയത് ഇതോടുകൂടി വലിയ ചർച്ചകളും ഇതേ ചുറ്റിപ്പറ്റി നടന്നു സിൽവർ ലൈന്റെ ഇരു ഭാഗത്തുമായി ഇരുപത് മീറ്റർ ബഫസോൺ ഉണ്ടാകുമെന്നാണ് എം ഡി വി അജിത് കുമാർ വ്യക്തമാക്കിയത് ഇതിൽ അഞ്ചു മീറ്ററിൽ നിർമ്മാണം അനുവദിക്കില്ല ശേഷിച്ച അഞ്ചു മീറ്ററിൽ നിർമ്മാണത്തിന് അനുമതി തേടണമെന്നും അജിത് കുമാർ പറഞ്ഞിരുന്നു പദ്ധതിക്കായി ബലം പ്രയോഗിച്ച ആരുടെയും ഭൂമി ഏറ്റെടുക്കില്ല എന്ന് കോടിയേരി അറിയിച്ചിട്ടുണ്ട് നഷ്ടപരിഹാരം നൽകിയ ശേഷമേ ഭൂമി ഏറ്റെടുക്കുകയുള്ളൂ ഹൈക്കോടതി അനുമതി നൽകിയ പ്രകാരമുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നും അറിയിച്ചു സിൽവർ ലൈൻ സർവേ തടയാൻ കോൺഗ്രസ് കരുതൽ പട രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് കോടിയേരിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു എല്ലാ പടയും വരട്ടെ പോലീസ് കൊണ്ടാണ് കൂടുതൽ നടപടികളിലേക്ക് പോകാത്തത് ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്കായി മുൻപ് യു ഡി കല്ലിട്ടിരുന്നു അന്ന് എൽ ഡി എഫ് ഒരു എതിർപ്പും ഉയർത്തിയിരുന്നില്ല എന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു അതേസമയം ബഫർ സോൺ സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ വീണ്ടും തുടരുകയാണ് ഒരു മീറ്റർ പോലും ബഫർ സോൺ ഇല്ല എന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാൻ അവകാശപ്പെട്ടത് മന്ത്രിയെ പത്ത് ബഫർ സോൺ എന്നായിരുന്നു എം ഡി വിശദീകരിച്ചത് എന്നാൽ അവിടെയും ആശക്കുഴപ്പം തീരുന്നില്ല കേന്ദ്രപാതയിൽ നിന്നും മുപ്പത് മീറ്റർ ചുറ്റളവിൽ നിർമ്മാണം വിലക്കണമെന്നാണ് സിൽവർ ലൈൻ ഡി പി ആറിന്റെ ഭാഗമായിട്ടുള്ള എക്സിക്യൂട്ടീവ് സമ്മറിയിൽ സർക്കാരിനുള്ള നിർദ്ദേശം സിൽവർ ലൈൻ പാതയുടെ ഇരുവശത്തും പത്ത് മീറ്റർ ബഫർ സോൺ ഉണ്ടാകുമെന്നാണ് കേരള എം ഡി വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിൽ അഞ്ചു മീറ്ററിൽ യാതൊരു നിർമ്മാണവും അനുവദിക്കില്ല എന്ന് മാത്രമല്ല ബാക്കി ഭാഗത്ത് അനുമതിയോടുകൂടി നിർമ്മാണം നടത്താമെന്നും എം ഡി പറയുമ്പോൾ ഈ നിർദ്ദേശം ഈ മുപ്പത് മീറ്റർ എന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായി മാറും എന്തായാലും വിവരാവകാശ നിയമപ്രകാരം കേരൽ നേരത്തെ കേരള വിരുദ്ധ സമരസമിതിക്ക് നൽകിയ മറുപടിയിൽ ബഫർ സോൺ പതിനഞ്ച് മീറ്റർ ആണ് എക്സിക്യൂട്ടീവ് സമ്മർ നിർദ്ദേശിച്ച മുപ്പത് മീറ്റർ എന്നത് ഇരുവശങ്ങളിലുമായി പതിനഞ്ച് മീറ്റർ വീതം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് കേരളിന്റെ വിശദീകരണം അങ്ങനെയെങ്കിൽ അത് എന്തുകൊണ്ട് കൃത്യമായി ഡി പി ആറിൽ ഇക്കാര്യം വ്യക്തമാക്കിയില്ല എന്ന് തന്നെയാണ് ആശയക്കുഴപ്പത്തിന് കാരണമാകുന്നത് എം ഡി പറഞ്ഞ പത്ത് മീറ്ററിൽ ആദ്യ അഞ്ചു മീറ്ററിൽ നിർമ്മാണത്തിന് വിലക്കും ബാക്കി അഞ്ചിൽ എൻഒസി നിർബന്ധവും എന്നാണ് എൻഒസി വേണ്ട പ്രദേശം സർക്കാർ ഏറ്റെടുക്കുന്നുമില്ല ഈ സ്ഥലത്തെ നിർമ്മാണത്തിന്റെ ഭാവിയിൽ അനുമതി കിട്ടാൻ സാധ്യത വളരെ കുറവുമാണ് തലമുടമ വിൽക്കാനും ബുദ്ധിമുട്ടും നഷ്ടപരിഹാരം ഉണ്ടാകുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല സിൽവർ ലൈൻ പാതയുടെ ഇരുവശത്തും ബഫർ സോണായി പ്രഖ്യാപിക്കുന്ന സ്ഥലം ഉപയോഗശൂന്യമാകുമെന്ന ആശങ്കയും ശക്തമാണ് പാതയുടെ അരികിൽ നിന്നും അഞ്ചു മീറ്റർ സ്ഥലത്ത് നിർമ്മാണം അനുവദിക്കില്ല എന്നാൽ ചെറിയ രീതിയിലുള്ള കൃഷികൾ ആകാം വലിയ വൃക്ഷങ്ങൾ വളർത്താനും പറ്റില്ല ശേഷിക്കുന്ന അഞ്ച് മീറ്ററിൽ പ്രത്യേക അനുമതിയോടുകൂടി ചെറിയ നിർമ്മാണങ്ങൾ നടത്താമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാണ് വ്യവസ്ഥകൾ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുമില്ല സിൽവർ ലൈൻ പദ്ധതിയുടെ ഇരുവശത്തും കമ്പി വെലി കെട്ടി വേർതിരിക്കും സ്ഥലമുടമയ്ക്കും ആ പ്രദേശം വേണ്ടെങ്കിൽ സർക്കാർ തന്നെ ഏറ്റെടുക്കുമെന്നുമാണ് എം ഡി പറയുന്നത് എന്നാൽ ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് ഈ പ്രദേശം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമാകില്ല എന്നാണ് വെള്ളക്കെട്ടായിരിക്കും പ്രദേശത്തെ പ്രധാന പ്രശ്നം കൂടാതെ അതിവേഗ ട്രെയിനിന്റെ പ്രകമ്പനം മറികടക്കുന്ന തരത്തിൽ വേണം പുതിയ നിർമ്മാണങ്ങൾ നടത്താൻ അതിന് ഭൂമിയുടെ അടിത്തറ ഉൾപ്പെടെ ബലപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും ഭീമമായ ചെലവായിരിക്കും ഇതിനെല്ലാം ഉണ്ടാവുക ബഫസോണിന് നഷ്ടമാകുന്ന സ്ഥലത്തിന് കൂടി നഷ്ടപരിഹാരം നൽകുന്നതിനെ കുറിച്ചുള്ള ആലോചനയിലാണ് സർക്കാർ എന്നാണ് വ്യക്തമാകുന്നത് ഇന്ത്യൻ റെയിൽവേ പാതയോട് ചേർന്ന മുപ്പത് മീറ്റർ ആണ് ബഫസോണായി പ്രഖ്യാപിക്കുക അപകടം ഒഴിവാക്കുന്നതിനും ഭാവിയിലെ വികസനം മുന്നിൽ കണ്ടുമാണ് സോൺ നിർണയിക്കുന്നത്